അഡ്വക്കേറ്റ് ആശ ഒന്നിത്താൻ ചേരുന്നുണ്ട്. ഒരു സമരം ഇപ്പോൾ കേസ് മാറ്റിവെച്ചിരിക്കുന്നു, ബുധനാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ പ്രോസിക്യൂഷൻ ഇന്ന് 3 മാസത്തെ കൂടി സമയം ആവശ്യപ്പെടുകയാണ്. അത് അല്പസമയത്തുള്ളിൽ ബെഞ്ച് പരിഗണിക്കും. നിലവിൽ അതിജീവിത കൊടുത്ത കേസ് പ്രോസിക്യൂഷന്റെ സമയം അനുസരിച്ച് ബുധനാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്ന ഒരു തടസ്സങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഇലക്ഷൻ കഴിയുന്നവരെ അത് മാറ്റി മാറ്റിയിരിക്കും. വിവാദങ്ങളിൽ പെടാതെ അതിജീവിതരൊപ്പം എന്ന രീതിയിൽ പോവുകയും പിന്നെ കോടതി വിധി വരുമ്പോ കോടതിയാണല്ലോ വിധി പറഞ്ഞതെന്ന് പറഞ്ഞു കാര്യങ്ങൾ അങ്ങനെയും കാണാനോ അതായിരിക്കാം എന്ന് വിചാരിക്കണോ. ഒരു ടെക്നിക്കാലിറ്റിയുടെ പേരാണ്, എക്സ്റ്റൻഷൻ ചെയ്യേണ്ടത് ഞാനല്ല, അതുകൊണ്ട് അത് നീട്ട ആ ഉത്തരവിട്ടത് ഞാനല്ല, അതുകൊണ്ട് അത് എനിക്ക് പരിഗണിക്കാൻ പറ്റില്ല, ഞാനിടാത്ത ഉത്തരവ് എന്ന രീതിയിലാണ് ഇന്ന് കേസ് മാറ്റിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ ഇല്ലാതെയാണ് ജഡ്ജി അത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് തന്നെയായിരിക്കും ഇപ്രാവശ്യം. പക്ഷെ ആ ഒരു പെറ്റീഷൻ മാത്രമല്ല, അത് പോലീസിന്റെ പെറ്റീഷനാണ്. അതിജീവിതയുടെ ആവശ്യങ്ങൾ ഇതൊന്നും അല്ലല്ലോ. അതിജീവിത എന്റെ കേസ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ലല്ലോ. അല്ലെങ്കിൽ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് തരണം അതിജീവിത അല്ല പറയേണ്ടത്, ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് പറയേണ്ടത്, പ്രോസിക്യൂഷൻ ആണ് പറയേണ്ടത്. അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമല്ല. ആ പറഞ്ഞ പ്രയേഴ്സ് ഏതൊക്കെ രീതിയിലാണ് ഹൈക്കോടതി കേൾക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഈ ബെഞ്ച് പരിഗണിച്ചില്ലെങ്കിൽ ഏത് ബെഞ്ച് പരിഗണിക്കുക നമുക്ക് നോക്കാം. ഇത് ഒരു ടെക്നിക്കാലിറ്റി പറഞ്ഞ് മാറ്റി നിർത്തിക്കുന്നതാണ്. ആ ടെക്നിക്കാലിറ്റി ഈ ബെഞ്ചിലല്ല, അത് പോലീസിന്റെ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാക്കാണ്. ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇനിയും സമയം ആവശ്യമുണ്ട്. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്ത അതേ കോടതിയിൽ തന്നെ ചോദിക്കൂ എന്ന് പറയുമ്പോൾ അത് ശരിയാണ്. അതിജീവിത അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ചോദിച്ചിട്ടില്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞാലേ ഒരു തീരുമാനം വരുള്ളൂ എന്ന് ഞാൻ വിചാരിക്കണം. ഇപ്പം ഇന്നലെ മുഖ്യമന്ത്രിയെ കാണുകയുണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നു. ഇതൊക്കെ ഈ ഇലക്ഷന്റെ ഒരു തന്ത്രമായിട്ട് കാണേണ്ടതായി വരുമോ? മുഖ്യമന്ത്രി ഇപ്പോൾ പെട്ടെന്ന് ഒരു ഉറപ്പ് നൽകുന്നു. ഞാനിപ്പോ പൂർണ്ണമായി അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം പോലീസിന്റെ ഒരു എക്സ്റ്റൻഷൻ പെറ്റീഷൻ വന്നത്, അതായത് പ്രോസിക്യൂഷന്റെ ഒരു എക്സ്റ്റൻഷൻ പെറ്റീഷൻ വന്നത് എന്തൊക്കെ പറഞ്ഞാലും ഒരു പോസിറ്റീവ് മോഡാണ്. ഇപ്പൊ ഇന്നലെ അതിജീവിതയ്ക്ക് കൊടുത്ത ഉറപ്പിന്റെ ഭാഗമായിട്ടാണ് പാതി വന്ന റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടതില്ല, എക്സ്റ്റെൻഡ് ചെയ്യണം. കാരണം ഇൻവെസ്റ്റിഗേഷന്റെ മുകളിൽ അല്ലെങ്കിലും ഈ ഹൈക്കോടതിക്കോ ഏത് കോടതിക്കോ ഇൻവെസ്റ്റിഗേഷന് മുകളിൽ സമയം വെച്ച് പ്രഷറൈസ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ഇൻഡിപെൻഡൻസിയെ തകർക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ചെയ്യുന്ന ഒരു നിയമം എടുത്തുകൊണ്ട് നീതി നിഷേധിക്കുന്ന പരിപാടി നടക്കില്ല. ഒപ്പം തന്നെ ഇന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു എന്നുള്ളത് പോസിറ്റീവായിട്ട് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ കൂടിക്കാഴ്ചയുടെ ഭാഗമായി അതിജീവിതത്തിൽ കൊടുക്കുന്ന ആദ്യത്തെ ഉറപ്പായിട്ട് കണക്കാക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഒരു സംഗതി ഉറപ്പാക്കിയതായിട്ട് നമുക്ക് ഇതിന്ന് വായിക്കാം.